അഭിമന്യു അവന്റെ ജോലി തീർത്ത് വീട്ടിലോട്ട് പോവുകയായിരുന്നു. ഇന്നാണെങ്കിൽ അവൻ ഒരുപാട് വൈകിയും പോയി. അപ്പോഴേക്കും അവന്റെ ഫോണിൽ കോള് വന്നു. ഹലോ ദിശ. അഭിമന്യു, സമയം എത്രയായെന്ന് വല്ല പിടിയുണ്ടോ? രാത്രി 12 മണി കഴിഞ്ഞു. ഞാൻ എത്ര നേരമായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിനക്കറിയാലോ ഞാൻ വീട്ടിലാണെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കാണെന്ന്. രാത്രിയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണെന്ന് നിനക്കറിയില്ലേ. ഇന്ന് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ ലേറ്റ് ആയത്. പക്ഷെ നീ തിരിച്ച് വീട്ടിൽ എപ്പോഴാണ് വരുന്നത്? നീ ആണെങ്കിൽ നഗരത്തിൽ അങ്ങ് പോയാണ് ജോലി ചെയ്യണത്. എന്നും പോയി വരണമെങ്കിൽ 1 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യേം വേണം. രാത്രി 1 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്. 1-2 മണിയാവുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്താം. അപ്പോ അതിന്റെ അർത്ഥം ഞാൻ രാത്രി 2 മണി വരെ വിശന്നിരിക്കണം എന്നല്ലേ? നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആവണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണമെന്ന്. ഇല്ല അഭിമന്യു, ഞാൻ ഡിന്നർ നിന്റെ കൂടെ മാത്രമേ ചെയ്യുള്ളൂ. ഇത് എന്റെ വാശിയാന്ന് കൂട്ടിക്കോ. എന്നാ ശരി, നീ ഫോൺ വെച്ചോ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവാ. എന്റെ ഫോണിലെ ബാറ്ററിക്കാണെങ്കിൽ ചാർജ് വളരെ കുറവാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവും. അപ്പോഴേക്കും അഭിമന്യുവിന്റെ ഫോണിന്റെ ബാറ്ററി തീർന്നുപോയി. അങ്ങനെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അഭിമന്യു ഓഫീസിൽ നിന്നും പുറത്തോട്ട് വന്നു. അഭിമന്യുടെ ഓഫീസ് ഡൽഹിയിൽ നിന്നും ഗാസിയാബാദിലായിരുന്നു. അവന് എന്നും ഓഫീസിൽ വരാനും തിരിച്ചു പോവാനും ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യണമായിരുന്നു. അഭിമന്യു ഓടി ഓടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. സ്റ്റേഷനിലാണെങ്കിൽ ആരുമേ ഉണ്ടായിരുന്നില്ല, അവിടെ ഇവിടെ ഓരോ രണ്ടോ ആൾക്കാർ മാത്രം. അഭിമന്യു ട്രെയിനിൽ കയറി. ട്രെയിൻ പുറപ്പെട്ടിട്ട് 1.5 മണിക്കൂറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ട്രെയിനിൽ ഒരു കുലുക്കം വന്ന് അഭിമന്യുടെ ഉറക്കം പോയി. അവൻ വാതിലിന്റെ അടുത്ത് വന്ന് നിന്നു. അവൻ കണ്ടത് കുറച്ചു പേര് ടിടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അഭിമന്യു താഴെ അങ്ങ് ഇറങ്ങി. അവൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ അവനെ കൂടാതെ ടിടിയും ട്രെയിൻ ഡ്രൈവറും പിന്നെ 2 വ്യക്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുപറ്റി? പാന്റോഗ്രാഫ് ഡാമേജ് ആയി, അതുകൊണ്ട് ട്രെയിൻ നിന്നുപോയി. നിന്നുപോയെന്നോ? എന്താ അതിനർത്ഥം? അതെ സഹോദര, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ പാന്റോഗ്രാഫ് ഡാമേജ് ആയി എന്ന്? ഇനി ഈ ട്രെയിനിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്കിതൊന്നും നന്നാക്കാൻ ശ്രമിച്ചുകൂടെ? എന്തെങ്കിലും ചെയ്ത് ഇത് നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൂടെ? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? തലയ്ക്ക് ബോധമില്ലേ? അതെ, ഇതൊരു ബസ്സല്ല. 4 പേര് പിടിച്ച് തള്ളി ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ, മനസ്സിലായോ? ഇത് ട്രെയിനാണ്. എഞ്ചിനീയറെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇന്ന് രാത്രി ഇവിടെ തന്നെ തങ്ങേണ്ടി വരുമെന്നാണ്. അഭിമന്യു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ അവിടെ ഇരുട്ടും ശാന്തതയും മാത്രമാണ് കണ്ടത്. അല്ലാണ്ട് കുറച്ച് വീടുകളും കണ്ടു. അഭിമന്യു ടിടിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹെൽപ്പ് സെന്ററിൽ ഒരു സഹായം ചോദിച്ചുകൂടെ? ശ്രമിച്ചു നോക്കി, പക്ഷെ ഇവിടെ നെറ്റ്വർക്ക് ലഭിക്കുന്നില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോവാണ്. പോവാൻ വേണ്ടി വല്ല ടാക്സിയും കിട്ടുമോ? നിങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട. കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ വനമേഖലയാണ്. രാത്രിയാകുമ്പോൾ വന്യമൃഗങ്ങളെല്ലാം പുറത്തിറങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അവസാനം നിങ്ങൾ വല്ല വന്യമൃഗത്തിന്റെയും ഇരയാവേണ്ടി വരും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ രാത്രി മുഴുവൻ ഞാൻ ഈ ട്രെയിനിൽ കഴിയണമെന്നോ? എന്തായാലും ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. നോക്കൂ, ഞങ്ങൾ ആരും രാത്രി ഇവിടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന്. എന്തായാലും നിങ്ങളടക്കം ഇപ്പോൾ 5 പേരാണ് ആകെയുള്ളത്. അഭിമന്യുവിന് ടിടി പറഞ്ഞത് കുഴപ്പമില്ലാന്ന് തോന്നി. അവരവിടുന്ന് പോവുക തന്നെ ആയിരുന്നു. അപ്പോഴാണ് അവരുടെ ചെവിയിൽ ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ടത്. നിങ്ങൾ ഇനി മുന്നോട്ട് പോകരുത്. ഇന്ന് പൗർണമി രാത്രിയാണ്. എല്ലാ വർഷവും പൗർണമി രാത്രിയിലാണ് അവൾ പുറത്തിറങ്ങുന്നത്. അവൾ പുറത്തിറങ്ങാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇന്ന് രാത്രി ഇവിടെ തന്നെ തങ്ങിക്കോളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവൻ പോലും തിരിച്ചു കിട്ടില്ല. ഇന്ന് അവൾ വീണ്ടും വരും. രാത്രിയിൽ യാത്ര വേണ്ട. അവൾ ഇരുട്ടിന്റെ രാജ്ഞിയാണ്. എന്ത്? ആര്? നിങ്ങൾ ആരെക്കുറിച്ചാ പറയുന്നത്? അല്ല, നിങ്ങൾ ആരാണ്? ഈ രാത്രിയിൽ നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? അവൾക്ക് പോവാനുള്ള സമയമായി. നിങ്ങളുടെ എല്ലാം ജീവനെന്ന് അപകടത്തിലാവാൻ പോവാ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ടെന്നാ. നിങ്ങളുടെ ബുദ്ധിക്കെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പോവിടുന്ന്. ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടൊന്നുമില്ല. ആ മുന്നിൽ കാണുന്ന വീടുകളെ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ആ വീട്ടിലുള്ളവരെല്ലാം പേടിച്ച് വിറച്ച് അവരവരുടെ വീട്ടിൽ വാതിലും പൂട്ടിയിരിക്കുകയാണ്. ദേ രാത്രി 1 മണിയായി. അപ്പൊ പിന്നെ എന്തായാലും ആ വീടുകളിലുള്ളവരെല്ലാം ഉറങ്ങുകയായിരിക്കില്ലേ? നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? രാത്രിയിൽ വന്യമൃഗങ്ങൾ പുറത്തിറങ്ങാറുണ്ട്, അത് കേട്ടിരുന്നു. അല്ലാതെ രാത്രിയിൽ ഈ റാണി ഇറങ്ങുന്നതൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
ഇത് കേട്ട് അഭിമന്യു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ മറ്റു പാസഞ്ചേഴ്സും ചിരിച്ചു. അവളുടെ പേര് ശലാക്ക എന്നാണ്. അവളൊരു യക്ഷിയാ. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ഈ പുഞ്ചിരി എപ്പോഴാണ് മരണഭയമായി മാറുന്നതെന്ന് എനിക്ക് പറയാനറിയില്ല മക്കളെ. ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ നോക്കുന്നത്. ഇനി നിങ്ങൾ ഇതിൽ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങളെ ഞാൻ അടിച്ച് നിലം പരിശോധിക്കളയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ടി പാസഞ്ചേഴ്സിനെ നോക്കി പറഞ്ഞു, അതേ ഒന്നുമില്ല, ഇയാൾ ഇവിടെ താമസിക്കുന്ന ആള് വല്ലതുമായിരിക്കും. കുടിച്ചു ബോധം കെട്ട് സ്റ്റേഷനിൽ കിടന്നുറങ്ങിയതായിരിക്കും. അപ്പോ വല്ല പേടി സ്വപ്നം കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ബോധമില്ലാത്തതുകൊണ്ട് പിന്നെ ഇയാൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് ഇപ്പോഴും ബോധമില്ലെന്നാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇനി ഇയാളുടെ വിഡിത്തം വല്ലതും കേട്ടോണ്ടിരുന്ന രാവിലെ വരെ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. ആ വ്യക്തി നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ പറഞ്ഞത് ആരും കേട്ടില്ലായിരുന്നു. അവരവിടന്ന് അങ്ങ് നടന്നുപോയി. അഭിമന്യും ആ പെണ്ണും ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ആ പെണ്ണ് അഭിമന്യുവിനോട് ചോദിച്ചു, നിങ്ങൾ ഡൽഹിയിലല്ലേ താമസിക്കുന്നത്? അതെ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാനും താമസിക്കുന്നത്. റിയലി? എവിടെയാണ്? നിങ്ങൾ ഡൽഹിയിലെ പ്രീതം കോളനിയിലെ ഫ്രണ്ട്സ് നഗറിലല്ലേ താമസിക്കുന്നത്? അല്ല, ഞാൻ എവിടെയാ താമസിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ നേരെ വശത്ത് കാണുന്ന വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അല്ല, അത് രാധാന്റിയുടെ വീടല്ലേ? പക്ഷെ ഞാൻ ഇതുവരെ നിങ്ങളെ അവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ രാധാ ആന്റിയുടെ വകയിലെ ഒരു കസിൻ സിസ്റ്റർ ആണ്. എന്റെ പേര് താനിയ എന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഡൽഹിയിൽ വന്നത്. ഞാൻ ഈ നഗരത്തിൽ തന്നെയാണ് ജോലിയും ചെയ്യുന്നത്. എന്റെ ജോലിയാണെങ്കിൽ എന്നും ഉച്ചയ്ക്ക് തന്നെ തീരും. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്നും വൈകിയല്ലേ എത്തുന്നത് വീട്ടിൽ. എന്നിട്ട് രാവിലെയാണെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും ഓഫീസിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കണ്ടുമുട്ടാതെ ഇരുന്നത്. എന്റെ പേര് അഭിമന്യു എന്നാണ്. അല്ല, നിങ്ങൾ എങ്ങനെ ഇന്ന് ലേറ്റ് ആയി പോയി? ഇന്ന് എന്റെ ബോസിന് വേറൊരു സിറ്റിയിലോട്ട് പെട്ടെന്ന് പോവേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ എല്ലാ ജോലിയും ഞാനാണ് ചെയ്യേണ്ടത്. അതിനർത്ഥം ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്റെ പോലെ തന്നെയാണ്. ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവരാ റെയിൽ പാളത്തിന്റെ സൈഡിലൂടെ നടന്നുപോയി. എന്തുപറ്റി? താനിയ ഇത്തിരി പേടിച്ചു പറഞ്ഞു, അത് പിന്നെ ആരും മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. താനിയ പറഞ്ഞ കാര്യം കേട്ട് എല്ലാവരും അവിടെ തന്നെ നിന്നുപോയി. മുമ്പിലാണെങ്കിൽ ഹോൾട്ട് ലൈൻ ആയിരുന്നു. രണ്ടു വശത്തുനിന്നും റെഡ് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ നടുക്കായിട്ട് ആരോ നിൽപ്പുണ്ടായിരുന്നു. വെളിച്ചം ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും ടോർച്ച് അടിച്ചു നോക്കൂ, അത് ആരാണെന്ന്. അത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ തെറ്റും. ആ സ്ത്രീ അവരുടെ മുഖം മേളിലോട്ട് തന്നെ ആക്കി. അവളുടെ കണ്ണുകളാണെങ്കിൽ വെളുത്ത നിറമായിരുന്നു. അവളുടെ വായാണെങ്കിൽ താഴെ വരെ ഇങ്ങനെ തുറന്നു കിടക്കുകയായിരുന്നു. അവളുടെ വായിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അവൾ ഓടിയോടി ഇവരുടെ മുമ്പിലോട്ട് തന്നെ വരികയായിരുന്നു. ഇതാരാണ്? എല്ലാവരും ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അവൾ ആ ഇരുട്ടിൽ എല്ലാവരുടെയും പുറകെ തന്നെ ഓടാൻ തുടങ്ങി. ആ പിശാശാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടി ഡ്രൈവറിനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഡ്രൈവറിന്റെ കഴുത്തങ്ങ് ഞെക്കാൻ തുടങ്ങി. അവൾ ആ ഡ്രൈവറിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവൾ ആ ശവത്തിനെ തിന്നാൻ വേണ്ടിയുള്ള കാര്യത്തിൽ തിരക്കിലായിപ്പോയി. ഇനി ആകെ നാലു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അഭിമന്യും ബാക്കിയുള്ള ആൾക്കാരും ശക്തമായിട്ട് തന്നെ ഓടാൻ തുടങ്ങി. കുറേ ഓടിയതിന് ശേഷം അവർക്കൊരു പഴയ പൈപ്പ് കണ്ടെത്താൻ പറ്റി. അവരെല്ലാവരും ആ പൈപ്പിന്റെ അകത്ത് അങ്ങ് ഇരുന്നു. അവർ കൊറേ നേരം തന്നെ അതിന്റെ അകത്ത് ഒളിഞ്ഞിരുന്നു. ശരിക്കും ആ ഭയാനകമായ സ്ത്രീ ആരായിരുന്നു? ആ ഗ്രാമവാസി പറഞ്ഞത് ശരിയായിരുന്നു. ഇനി നമ്മളിൽ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ഗ്രാമവാസി പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ധൈര്യം കൈവിടരുത്. കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ നേരം വിളക്കും. അതുവരെ നമുക്കിവിടെ സുരക്ഷിതമായിരിക്കാം. പെട്ടെന്നൊരു ഭയാനകമായ ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ടീറ്റിയും പിന്നെ ആ വ്യക്തിയും ഒരു തെറ്റങ്ങ് ചെയ്തു. ആ പൈപ്പിൽ നിന്നും പുറത്തോട്ടൊന്ന് നോക്കിയത്. നിങ്ങൾ രണ്ടുപേരും കണ്ടതല്ലേ ആ ഭയാനകമായ സ്ത്രീരൂപം ട്രെയിൻ ഡ്രൈവറെ കീറിപ്പറിച്ചത്? ഞാൻ പറയുന്നത് കേക്ക്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കാനോ പുറത്തിറങ്ങാനോ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. പെട്ടെന്ന് ആ ടീറ്റിനെ യക്ഷി വലിച്ചോണ്ടുപോയി. പൈപ്പിന്റെ അപ്പുറത്തെ ഭാഗം ചോര കൊണ്ട് നിറഞ്ഞുപോയി. മറ്റേ വ്യക്തിനെയും അവൾ വിടാതെ കൊന്നുകളഞ്ഞു. ആ യക്ഷിയാണെങ്കിൽ ഭ്രാന്തമായി ഒരു മൃഗത്തിനെ പോലെ തന്നെ അഭിമന്യും താനിയുടെ മുമ്പിലോട്ട് വന്നു.
അവർ രണ്ടുപേരും അവിടുന്ന് പുറകോട്ട് ഓടാൻ തുടങ്ങി. ഓടിയോടി അവരൊരു പൈപ്പിന്റെ അറ്റത്തെത്താൻ തുടങ്ങി. അവിടെയാണെങ്കിൽ ഒരു ഏണിയും ഉണ്ടായിരുന്നു. അവർ വിറച്ച് വിറച്ച് ആ ഏണി വഴി പുറത്തോട്ടങ്ങിറങ്ങി. അപ്പോഴേക്കും കുറച്ച് ആൾക്കാരുടെ നിലവിളിയുടെ ശബ്ദം അവർ കേട്ടു. താഴെ കുറച്ച് ഗ്രാമവാസികൾ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയക്ഷി പെട്ടെന്ന് തന്നെ മേളിലോട്ട് കയറുകയായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാ ഗ്രാമവാസികളും അവരവരുടെ ടോർച്ച് കത്തിച്ചു. ടോർച്ചിന്റെ ഈ ലൈറ്റ് യക്ഷിയുടെ മേല് വീണപ്പോഴേക്കും അവൾ അവിടുന്ന് അപ്രത്യക്ഷമായി. യക്ഷി അവിടുന്ന് അപ്രത്യക്ഷമായ സമയം കൊണ്ട് അഭിമന്യുവും താനിയും താഴത്തോട്ട് വന്നു. അഭിമന്യു ഗ്രാമത്തിലെ ഒരു വ്യക്തിയോട് പറഞ്ഞു, അല്ല ഇത് ആരാണ്? ആ രൂപം എന്റെ കൺമുമ്പിൽ വെച്ച് മൂന്നു പേരെ എത്ര ക്രൂരമായാണ് കൊന്നതെന്നോ. മാത്രമല്ല അവരുടെ ശരീരത്തിലെ രക്തം മുഴുവൻ കുടിച്ചു. അതാണ് ശലാഖ യക്ഷി. കുറച്ചു വർഷങ്ങളായി അവൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഭീകരമായ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പൗർണമിയുടെ അന്ന് രാത്രിയില് അവൾ ഇരയെ തേടി ഇറങ്ങും. ഇരുട്ടവൾക്ക് അതിനുള്ള ശക്തി കൊടുക്കും. ഇരുട്ട് തന്നെയാണ് അവളുടെ ശക്തി. ഒരു മന്ത്രവാദിക്കും ഋഷിക്കും ഇരുട്ടിൽ അവളോട് മത്സരിച്ച് വിജയിക്കാനായില്ല. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ജീവൻ നഷ്ടമാവുന്നതാണ്. ബാബാ, ഇവൾ എവിടെന്നാണ് വന്നത്? പറയാറുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ സലാഖ എന്നു പേരുള്ള തന്ത്രി ഇവിടെ താമസിച്ചിരുന്നു. അവർ ഇരുട്ടിന്റെ പൂജാരിയായിരുന്നു. നിരപരാധികളും പാവങ്ങളുമായ ആളുകളെ ബലി കൊടുത്താണ് അവൾ രാക്ഷസന്മാരെ പ്രീതിപ്പെടുത്തിയത്. ഒരു ദിവസം ഗ്രാമവാസികൾ അവരെ ജീവനോടെ ചുട്ടുകൊന്നു. എന്നാൽ അവരുടെ ശിഷ്യരാകട്ടെ കാളീശക്തിയുടെ സഹായത്തോടുകൂടി അവരെ ഈ ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. ശലാഖ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു, പക്ഷേ ഒരു യക്ഷിയുടെ രൂപത്തിൽ. എന്നാൽ തിരിച്ചു വന്നപ്പോൾ അവരാദ്യം തന്നെ ശിഷ്യന്മാരുടെ രക്തമെല്ലാം കുടിച്ച് അവരെ കൊന്നുകളഞ്ഞു. ആ വ്യക്തി അത് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഗ്രാമവാസികളുടെ ടോർച്ചിന്റെ ചാർജ് തീർന്നുപോയി. അത് കണ്ട് ഗ്രാമത്തിലെ ആൾക്കാർക്ക് പേടിയായിപ്പോയി. അഭിമന്യു താനിയനെയും കൊണ്ട് ഓടാൻ തുടങ്ങി. ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ആൾക്കാരുടെ നിലവിളി അവരുടെ കാതുകളിൽ കേൾക്കാമായിരുന്നു. അവരോടിയോടി വിജനതയിൽ നിന്നും അവരുടെ സിറ്റിയിലേക്ക് എത്താൻ തുടങ്ങുകയായിരുന്നു. ഈ വിജനമായ വഴികളിലൂടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിട്ട് പോലും ഒരു പ്രയോജനവും ഉണ്ടായില്ലായിരുന്നു. ആകെ കേൾക്കുന്നുണ്ടായിരുന്നത് രണ്ട് പട്ടികളുടെ ശബ്ദം മാത്രമായിരുന്നു. പെട്ടെന്ന് താനിയ തിരിഞ്ഞൊന്ന് നോക്കി. അപ്പോൾ അവൾ കണ്ടത് ഇരുട്ടിലൊരു നിഴലായിരുന്നു. അയ്യോ, അഭിമന്യു തിരിഞ്ഞൊന്ന് നോക്കിക്കേ. അഭിമന്യു തിരിഞ്ഞു നോക്കിയതും മുമ്പിൽ അതേ യക്ഷി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ താനിയനെ കണ്ടപ്പോഴേക്കും വ്യത്യസ്തമായി ചിരിക്കാൻ തുടങ്ങി. അഭിമന്യു അവളോട് ഓടാൻ പറയുന്ന സമയം കൊണ്ട് ആ യക്ഷി ഇലക്ട്രിക് ശക്തിയോടെ താനിയുടെ കഴുത്തിൽ കയറി അങ്ങ് പിടിച്ചു. അവൾ പിടിച്ചു പിടിച്ച് താനിയുടെ കഴുത്ത് അവളുടെ ശരീരത്തിൽ നിന്നും അറുത്തെടുത്തു. ആ യക്ഷി പതുക്കെ പതുക്കെ അഭിമന്യുടെ നേർക്കെ തന്നെ വന്നുകൊണ്ടേയിരുന്നു. അവൾ പതുക്കെ പതുക്കെ അഭിമന്യുന്റെ അടുത്ത് വന്നതോടെ അതുപോലെ തന്നെ അവൾ പേടിച്ചു തിരിച്ചു പുറകോട്ട് പോയി. അവളെ ഏതോ ശക്തി പുറകിലോട്ട് വലിച്ചതുപോലെ ആയിരുന്നു അപ്പോൾ അവൾക്ക്. ഇത് കണ്ട് അഭിമന്യുവിന് അത്ഭുതം തോന്നി. ആ യക്ഷി പുറകിലോട്ട് പോയതിന്റെ ദേഷ്യം മുഴുവൻ ആ യക്ഷിക്ക് ഉണ്ടായിരുന്നു അവനോട്. അവൾ അഭിമന്യുടെ മുമ്പിൽ ഭാരമുള്ള ശബ്ദത്തിൽ അവനോട് പറഞ്ഞു, രാവിലത്തെ സമയമായിരിക്കുന്നു, എന്റെ പോകാനുള്ള സമയവുമായി കഴിഞ്ഞു. നീ ഭയങ്കര ഭാഗ്യവാനാണ്, ഇല്ലെങ്കിൽ ഈ ശലാഖ ഒരിക്കലും അവളുടെ അവസാന തേരേനെ വെറുതെ വിടാറില്ല. അങ്ങനെ പറഞ്ഞ് അവൾ പെട്ടെന്ന് അപ്രത്യക്ഷമായിപ്പോയി. അഭിമന്യു മുഴുവൻ ശക്തിയോടെ തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. വീട്ടിൽ ചെന്നപ്പോഴേക്കും അവൻ ബോധം കെട്ടു വീണിരുന്നു. എന്തു പറ്റി അഭിമന്യു? ഞാൻ രാത്രി മുഴുവനും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ രാത്രി മുഴുവൻ നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു? മൊബൈൽ ആണെങ്കിൽ സ്വിച്ച് ഓഫും ആയിരുന്നു. അഭിമന്യു പേടിച്ചു വിറച്ച് അവന്റെ ഭാര്യയോട് എല്ലാ കഥകളും വിശദമായി പറഞ്ഞുകൊടുത്തു. അഭിമന്യു ഡൽഹി നഗരം വിട്ട് മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് ഒരിക്കലും അവൻ ഡൽഹിയിലോട്ട് തിരിച്ചു പോയിട്ടില്ല.